നെക്സസ് LS 500H ടൊയോട്ട വെൽഫെയർ ലക്ഷർ വെഹിക്കിൾസിൻ്റെ രണ്ട് ഡെറിവേറ്റീവാണത്. ഈ രണ്ട് ഡെറിവേറ്റീവും കൂട്ടിയിണക്കിയുള്ള ഒരു വണ്ടിയാണത്, നെക്സസ് LM 350H. ഇതിൻ്റെ എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ തവണ ഫസ്റ്റ് ലുക്കായിട്ട് കൊണ്ടുവന്നിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, കണ്ടില്ലെങ്കിൽ ഉടനെ കാണാം. എന്തായാലും ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന വണ്ടിയല്ല, ഇതിൻ്റെ എല്ലാം ഓണറായിട്ടുള്ള അജ്മൽ വലിയത്താണ്, അജ്മൽ ഹോൾഡിംഗ്സിൻ്റെ MD ചെയർമാനാണ്. സോ പുള്ളിയായിട്ട് നമുക്ക് ഒരു ഡ്രൈവിന് പോയിട്ട് എക്സ്പീരിയൻസ് തരാം. സോൾ മൈ ഫ്ലൈലെസ് വെൽക്കം ടു ഫ്ലൈ. അജ്മൽക്കാ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻ ആൻഡ് വെൽക്കം ടു ഷോ. താങ്ക് യു. സോ സൗത്ത് ഇന്ത്യ തന്നെ ഫസ്റ്റ് ലെക്സസ് LM ആണത്. അതെ. നിങ്ങളിപ്പോ ഫേവറേറ്റ് കളറാണെന്ന് തോന്നുന്നില്ല? മറൂൺ. ഇഷ്ടപ്പെട്ട ഒരു കളർ? ഏറ്റവും ഇഷ്ടപ്പെട്ട. എന്ത് തോന്നുന്നു ഫസ്റ്റ് ഇംപ്രഷൻ? ഫസ്റ്റ് ഇംപ്രഷൻ ഒരു ഫസ്റ്റ് ക്ലാസ് സീറ്റിംഗ് ലക്ഷറി. ഓക്കേ. ലെക്സസും വെൽഫെയറും കൂടി ചേർന്ന മാതിരി തോന്നിയോ? അതിനേക്കാൾ ഉപരി. അതൊരു ബിസിനസ് ക്ലാസ് ആണെങ്കിൽ ഇതൊരു ഫസ്റ്റ് ക്ലാസ്. അടിപൊളി അടിപൊളി സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതായാലും ഇത് എനിക്കറിയാം, രണ്ടു ദിവസമായിട്ടുള്ള എടുത്തിട്ട് കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടുള്ള അറിയാം. പക്ഷെ നിങ്ങൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതിന്റെ പുറമെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആള്, യാത്ര ചെയ്യുമ്പോൾ മൂവി കാണുന്നു, അതിന്റെ കൂടെ തന്നെ ഉറങ്ങാൻ എല്ലാം ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യാത്രയിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. ഓക്കെ. ബാക്ക് സീറ്റിൽ ആണ് ഇരുന്ന് പോകുന്നത് എനിക്കറിയാം, പക്ഷെ തുടക്കത്തിൽ ഏതായാലും ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും തുടങ്ങിയത്. ഏതായിരുന്നു ഫസ്റ്റ് കാർ എടുത്തിരുന്നത്? ഫസ്റ്റ് വണ്ടി സെൻ ഉണ്ടായിരുന്നു. സെൻ ആണ് നമ്മുടെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം മേടിച്ചൊരു വണ്ടി. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ടായുടെ ആക്സെന്റ്. ഓക്കെ. അതുണ്ടായിരുന്നു. പിന്നെ കൊറോള. കൊറോള. അത് കഴിഞ്ഞ് കേരളത്തിലെ ഫസ്റ്റ് വണ്ടി എടുത്തിട്ടുണ്ട്, അതിപ്പോഴും കയ്യിലുണ്ട്. എന്താണ് അതിനെ കുറിച്ചുള്ള? ഇപ്പം വളരെ ലിമിറ്റഡ് ആയിട്ടാണ്, അധികം 4-5 years ആയിട്ടുണ്ടെങ്കിലും അധികം ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ പോലും മെയിൻ്റനൻസിന്റെ കാര്യമാണെങ്കിലും ഒക്കെ വളരെ കോസ്റ്റ് വളരെ കുറവാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ഏറ്റവും ഡ്രൈവിംഗ് കംഫർട്ട്, എന്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവിന് പോകുമ്പോ ഒപ്പം പോകുമ്പോ ആ വണ്ടിയാണ് കൂടുതൽ എടുക്കുക. അപ്പൊ വൈഫ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. ഓ ശരി. അപ്പോഴും ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. ഞാനും ഓടിക്കും, എന്നാലും വൈഫിന് അത് മാറി ഓടിക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടം ആ വണ്ടി. ആക്ച്വലി നമ്മൾ തമ്മിൽ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു നേരത്തെ ഉള്ളൊരു കണക്ഷൻ ഉണ്ട്, അത് നമ്മുടെ കോമൺ ഫ്രണ്ട് ഷെബീർക്ക ത്രൂ ആണ്. അതെ. പുള്ളിക്കാരനെ ഞാൻ ഫസ്റ്റ് ദുബായില് ഷെബീർക്കിന്റെ വീടിന്ന് കാണുന്നത് അന്ന് നമ്മൾ ഡിസ്കഷനിൽ വന്ന വണ്ടിയായിരുന്നു ലെക്സസ്. പുള്ളിക്ക് അന്ന് വണ്ടി എടുക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ വണ്ടി ഇപ്പോഴും ഓർമ്മ, എനിക്ക് സന്തോഷമുണ്ട് ഇപ്പോഴും പുള്ളി ആ വണ്ടി കീപ്പ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ വെൽഫെയറും എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് പറയട്ടെ, ഏത് വണ്ടി എടുക്കുമ്പോൾ ആദ്യം ഷെബീർക്കാൻ വിളിച്ചു ചോദിക്കും. അതെ, എന്നെ എടുത്തോട്ടെ. പുള്ളിയാണ് ആദ്യം ഒരു പച്ചക്കൊടി ആണോ ഇത് വേണമെന്നൊക്കെ പറയുന്നത്. അതെ, ഈ വണ്ടി എടുത്തപ്പോഴും അതെ അതെ പറഞ്ഞു. അപ്പൊ ഷെബീർക്കാന്ന് പറഞ്ഞാൽ നമ്മളെ കോമൺ കണക്ഷൻ ആണ്, നിങ്ങൾക്കും പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോയില് വന്നിട്ടാണ്. അപ്പം ഇപ്പോഴും അതിന്റെ ശേഷം LS ശേഷം എടുത്ത വണ്ടിയായിരുന്നല്ലോ വെൽഫെയർ. അതെ, സിമിലർ വെഹിക്കിൾ ആണ്. അപ്പൊ വെൽഫെയറിലെ അനുഭവങ്ങൾ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓടിയിട്ടുള്ള വണ്ടിയുണ്ട് അല്ലെ, കൂടുതൽ യാത്ര ചെയ്തിട്ടില്ല. എവിടേക്കൊക്കെ ലോങ് എല്ലാം പോയിട്ടുണ്ട് അതില്? ലോങ് അതില് കൂടുതലും പോയങ്ങനെ ബാംഗ്ലൂര് മൈസൂർ, അതാണ് കൂടുതൽ പോകുന്നത്. കാരണം എന്റെ ബിസിനസ് സംബന്ധമായ യാത്രയും കൂടുതൽ കുറെ അങ്ങോട്ട് ഉള്ളത് കൊണ്ട് കൂടുതൽ. അല്ലാതെ കേരളത്തില് ഓൾമോസ്റ്റ് എല്ലാ ടെറൈനിലും ആ വണ്ടി പോയിട്ടുണ്ട്. എല്ലായിടത്തും, വയനാട് ആണെങ്കിലും വാഗമൺ ആണെങ്കിലും മൂന്നാർ ആണെങ്കിലും എല്ലായിടത്തും പോകാറുണ്ട്.
എന്താ പറയുക, എന്നെ പോലെയുള്ള ആൾക്ക് പറ്റിയ ഒരു വണ്ടി. വണ്ടി അതെ. അപ്പൊ അതിലിരുന്ന് പോകുമ്പോ കൂടുതലും എന്തായാലും ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അപ്പൊ ആ ബാക്ക് സീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സാധാരണ എൻജോയ് ചെയ്യാറ്? ഒന്ന്, അതിന്റെ കംഫോർട്ട് ഭയങ്കരമാണ്. നമ്മള് ഭയങ്കര റിലാക്സ്, കാരണം കുറച്ച് ബോഡി വെയിറ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് എല്ലാ അർത്ഥത്തിലും ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തൊക്കെ, കൂടുതൽ ഞാൻ ചിന്തിക്കുന്നതും ബിസിനസ് പറ്റിയൊക്കെ ചിന്തിക്കുന്ന റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു ഈ ട്രാവൽ ചെയ്യുന്ന സമയത്താണ്. അതുപോലെ എനിക്ക് വെഹിക്കിൾ റോഡ് ഇതിലെ ട്രാവൽ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ. ഇപ്പൊ ട്രെയിനിനേക്കാൾ കൂടുതലാണെങ്കിലും ഫ്ലൈറ്റിനെക്കാട്ടിൽ കൂടുതലാണ്, കൂടുതൽ പറ്റുമെങ്കിൽ ബൈ റോഡ് തന്നെ പോകണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, ഈ നമ്മുടെ നാടിന്റെ ഒരു ഡെവലപ്മെന്റ്സ് കാണാനും പറ്റും. എക്സാക്ട്ലി. ഭയങ്കര ഒരു ഇതാണ്, സന്തോഷമാണ്. സന്തോഷം. അതെ അതെ. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ എല്ലാരും പറഞ്ഞു റോഡ് പണി നടക്കുന്നത് കൊണ്ട് പോകാൻ പറ്റും, പക്ഷെ ഞാൻ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്നതാണ്. കാരണം എനിക്ക് ആ റോഡിന്റെ ഓരോ പ്രാവശ്യമുള്ള അതിന്റെ ഡെവലപ്മെന്റ്സ് കാണുന്നത് മനസ്സിന് ഭയങ്കര ഒരു സുഖം കിട്ടുന്ന കാര്യമാണ്. ഇനി നമ്മളൊരു രണ്ടു മൂന്ന് വർഷം കഴിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ്, ഈഗർലി വെയിറ്റിംഗ്. എക്സാക്ട്ലി. നമ്മൾ എവിടെയാ നിക്കുന്നത് നമുക്കിപ്പൊ തന്നെ കാണാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ രണ്ട് വണ്ടിയും പറയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്, ഇത് രണ്ടിന്റെ ഒരു മിക്സ് പോലെയാണ് എലക്സസ് എല്ലാം ഉള്ളത്. അപ്പം വെൽഫെയറിന്റെ ആ ഒരു സബ് ലൈൻ റൈഡും അതേപോലെ ലെക്സസ് LS 500 സുപ്രീം ക്വാളിറ്റിയും ലക്ഷ്വറിയും, ഇത് രണ്ടും ഇതിൽ ഫീൽ ചെയ്തോ? തീർച്ചയായും. ഞാനത് സത്യം പറഞ്ഞാൽ നമ്മളിത് വണ്ടി കാണാതെയാണല്ലോ ബുക്ക് ചെയ്യുന്നത്, ഇങ്ങനെ വണ്ടി വരുന്നത്. അപ്പൊ ഇമ്മീഡിയറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളത് ബുക്ക് ചെയ്തു. പിന്നെ ഇതിന്റെ ഒരു ഒരു കുറച്ച് ഫുൾ ഫിനിഷ്ഡ് അല്ലാത്തൊരു വെഹിക്കിൾ വരെയും ചെയ്തു കണ്ടു കാണാറുണ്ട്. അതെ. അപ്പം അത് കണ്ടപ്പോ തന്നെ നമ്മള് ഉദ്ദേശിച്ചതിനും കൂടുതലെന്നുള്ളതാണ്. പക്ഷെ ഫൈനൽ ഒരു പ്രൊഡക്റ്റ് വന്നപ്പോ എക്സ്പെക്ടഡിനെക്കാട്ടും മച്ച് മച്ച് ഗ്രേറ്റ്. അപ്പൊ ഇതിലിപ്പോ ഒരു വലിയൊരു കാര്യം എനിക്ക് വെൽഫെയറായിട്ട് ഡിഫറൻസ് തോന്നി, ഈ ഒരു സ്ക്രീനും പാർട്ടീഷനുമാണ്. അതെ. ഈ സ്ക്രീന് ഇപ്പൊ ഡബിൾ സ്ക്രീൻ ഉണ്ട്, അതുപോലെ സിംഗിൾ എല്ലാം ഉണ്ട്. അത് അജ്മൽക്ക് എത്രത്തോളം ആസ്വദിക്കും യാത്രയിൽ ഫിലിം എല്ലാം കാണാൻ? പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് മൂവി കാണുന്ന ഒരാളാണ്. ടി വി ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും സിനിമ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ പടം ആദ്യ ദിവസം കാണും. പടത്തിന്റെ അഭിപ്രായം പറഞ്ഞതിന് മുമ്പ് പോയി കാണും. കൊളവാണല്ലോ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നത് ചെയ്യുന്നതാണ്. അപ്പം ഇത് അതിന്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ രണ്ട് സ്ക്രീൻ കിടക്കുന്നുണ്ടല്ലോ, ഫോണിൽ കാണും ചെയ്യാം. അത് എന്താ തോന്നുന്നത്, ഒരാളെ ഡിസ്റ്റർബൻസ് ആവോ അതോ ശരിക്കും ആസ്വദിക്കാൻ പറ്റും? ആസ്വദിക്കാൻ പറ്റും തോന്നില്ല. അതെ, തീർച്ചയായും. അതേപോലെ തന്നെ ഈ സെപ്പറേഷൻ പാർട്ടീഷൻ വാൾ ഉള്ളത്, അതിനെ കുറിച്ച് എന്താണ്? പാർട്ടീഷൻ വാള് ഞാൻ അതിൽ വലിയൊരു എനിക്കത് വലിയ പ്രോബ്ലം ഇതല്ല. ഓക്കെ. പക്ഷെ എനിക്കൊന്ന് ഫാമിലി അല്ലെങ്കിൽ ലേഡീസിന് കുറച്ചും കൂടെ പ്രൈവസി കിട്ടും, അവര് കുറച്ചും കൂടെ കംഫർട്ടബിൾ. കാരണം ഞാൻ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുന്ന നമ്മുടെ ഡ്രൈവർ നമ്മുടെ സാരഥിയുടെ കൂടെയാണ് പ്രശാന്ത്. ഇപ്പൊ എത്ര വർഷം, 5-6 വർഷമായി. അപ്പൊ ഇപ്പൊ ബാക്കിയുള്ള വൈക്കിളാണ് ഞാൻ ചിലപ്പോ ഫ്രണ്ടിൽ ഇരിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ഓക്കെ, ഉള്ളതും കൊള്ളാം, ഇല്ലെങ്കിലും എനിക്കത് പ്രശ്നമല്ല. ലേഡീസിന് അത് നല്ലൊരു. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള പാർട്ടീഷനുള്ള ഇന്ത്യയിലെ ഫസ്റ്റ് വണ്ടിയാണ്. അതെ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പലർക്കും ഒരു ഡൗട്ട് ആയിരിക്കും, അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് അത് ചോദിക്കാൻ കാരണം. എനിവേ, എത്രയെല്ലാം വെച്ച് കഴിഞ്ഞാലും ഞങ്ങൾ കുറച്ച് ബിസിനസ് സൈഡിലേക്ക് പോവാം. ഇപ്പൊ അജ്മൽക്ക അജ്മൽ ഹോൾഡിംഗ്സിന്റെ ചെയർമാൻ ആൻഡ് MD എല്ലാണ്. അപ്പൊ അതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്? അതിലിപ്പോ മെയിൻ ആയിട്ട് ഞങ്ങളിപ്പം ഈ ടൂറിസം ബേസ്ഡ് ആയിട്ട് ഞങ്ങള് കുറച്ച് ബൊട്ടീക് റിസോർട്ട്സ് അങ്ങനെയുള്ള അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ സൈഡിലുണ്ട്. പിന്നെ പിന്നെ റീറ്റെയിൽ, എനിക്ക് റീറ്റെയിൽ ബിസിനസ് മെയിൻലി റീറ്റെയിൽ ബിസിനസ് ആണ്. അപ്പൊ അതില് ഇപ്പൊ എല്ലാം പറയുമ്പോൾ അതിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു സൈഡിൽ കൂടെ അത് നന്നായിട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇതൊരു ഡൈവേഴ്സിഫിക്കേഷൻ പോലെയാണ് ഇപ്പൊ ഈ ടൂറിസം ഇതിലോട്ട് മാറുന്നത്. ഇപ്പൊ നമ്മളിപ്പോ റീറ്റെയിലിന്റെ പറയുകയാണെങ്കിലും റീറ്റെയിൽ തന്നെ ഒരു വേറെ ഔട്ട്ലുക്ക് കൊണ്ടുവന്നു, വലിയൊരു പ്രൗഡ് ആയിട്ടുള്ള വലിയൊരു എൻട്രി ഉള്ള സ്റ്റോഴ്സ് ആണ് പൊതുവെ നമ്മൾ അജ്മൽ ബിസ്മിൽ കാണാറുള്ളത്. അപ്പം ആ ഒരു ബ്രോഡ്നെസ്, നമ്മൾ സാധാരണ ഒരു ഔട്ട്ലുക്ക്, നമ്മൾ എപ്പോഴും പറയും നമ്മള് നമ്മുടെ ജീവിക്കുന്ന സ്ഥലം അല്ല, നമ്മള് പെരുമാറുന്ന സ്ഥലത്തുള്ള എത്രത്തോളം വിസ്താരണം, അത് നമ്മുടെ കാഴ്ചപ്പാടിന്റെയും അതുപോലെ മാനസിക വിസ്താരണത്തിന്റെയും ഒരു അടയാളമാണ്. അപ്പൊ ഈ കാഴ്ചപ്പാട് എസ്പെഷ്യലി ഒരു ബ്രോഡ് മൈൻഡ്നെസ് ഓഫ് ബിസിനസ്, അത് എത്രത്തോളം കീപ്പ് ചെയ്യാറുണ്ട്?
അത് എല്ലാ അർത്ഥത്തിലും. എന്താ പറയുക, നമ്മളിപ്പോ സ്റ്റോർ ആണെങ്കിലും നമ്മുടെ ഒരു ബിസിനസ്സിലാണെങ്കിലും നമ്മൾ ശരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും കൂടെ കണ്ടുകൊണ്ട് എല്ലാവരും അവരെയും കൂടെ കൂട്ടി പിടിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയാണ് ഞാൻ എപ്പോഴും വിഭാവനം ചെയ്യുന്നതും അതാണ് എന്റെ സക്സസ്. ഓക്കെ, അപ്പൊ അതിനെ കൂടെ തന്നെ നമ്മള് പല കാര്യങ്ങളും ലോകത്ത് കാണുന്നു, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ഫീൽ കൂടെ അതുണ്ട് തീർച്ചയായും. അത് എത്രത്തോളം ഇന്നോവേറ്റ് ചെയ്യാൻ നിങ്ങൾ സാധിച്ചിട്ടുണ്ട്? ഭയങ്കരമായിട്ട്, വളരെ നന്നായിട്ട്. കാരണം നമ്മള് നമ്മുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരുടെ എല്ലാ സജഷൻസും നമ്മൾ നല്ല സൈഡ് അഡ്വാൻസ് ചെയ്ത് നമുക്ക് പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഉൾക്കൊണ്ടുള്ള രീതിയിലാണ്. ഒരു ഈഗോലെസ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അല്ലാണ്ട് നമ്മൾ ചെയ്യുന്നത് മാത്രമാണ് ശരി, അത് മതി എന്നുള്ള ഇതല്ല. എല്ലാവരുടെ അഭിപ്രായങ്ങളും കൂട്ടിയാണെങ്കിൽ അതിൽ നിന്നൊരു ഒരു ഫൈനൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കും. അത് അതാണ് ശരിക്കും ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു വളർച്ച അത് തന്നെ. ഓക്കെ, ഗ്രേറ്റ്. ഈ ഒരു ചാട്ട ചാട്ട ഇപ്പൊ ഞാൻ ഒരു ബെഞ്ച് മാർക്ക് ചെയ്ത ഒരു സ്ഥലമാണ്. പല വണ്ടി നമ്മളിവിടെ ചാടുമ്പോ നമുക്ക് അതിന്റെ സസ്പെൻഷൻ ശരിക്കും പറയാൻ പറ്റും. നമ്മൾ ഇങ്ങനത്തെ ഇരുന്ന് കംഫർട്ടബിളി പോയി ചാടി എന്നുള്ളൊരു ചെറിയ സൗണ്ട് ഉള്ളു. അപ്പൊ അത് വലിയൊരു എലമെന്റ് ആണ്. നമ്മളിപ്പം ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇതൊന്നും ഡ്രൈവ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഡ്രൈവ് ചെയ്യാനല്ലോ തോന്നുന്നു, അത്യാവശ്യം ഇവിടെ ഇരുന്ന് ആസ്വദിക്കാന്ന് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സീറ്റ് ഉണ്ടാകുമ്പോൾ മസാജ് ഉണ്ട്, കൂളിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കിത് റിക്ലൈൻ ചെയ്യാം. ഏതായിരിക്കും അജ്മൽക്ക് പ്രിഫർ ചെയ്യാം? ഞാൻ മസാജ് ഇടക്ക് ഇത് ചെയ്യാനുള്ളതാണ്. എനിക്ക് എനിക്കങ്ങനെ അല്ലേ, അങ്ങനെ കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളല്ല. എനിക്ക് ഈ ഒരു പൊസിഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു. ഇങ്ങനെ കിടന്നാണേലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഉറങ്ങാറുണ്ട്. പലർക്ക് യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങൽ പ്രശ്നമാണ്, ഉറങ്ങുന്ന ഫ്രഷ്നെസ്സിന് കാരണമാവുമല്ലോ. എത്ര കൂളായിട്ട് ഉറങ്ങും സാധാരണ? നന്നായിട്ട് ഉറങ്ങും, നന്നായിട്ട്. എനിക്ക് പൊതുവെ അങ്ങനെ അത്ര വണ്ടിയിൽ നന്നായിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണെങ്കിലും അങ്ങനെ അധികം ഡ്രൈവ് ചെയ്യാൻ വലിയ താല്പര്യം. കാരണം കുറച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്കിങ്ങനെ ഉറക്കം വരാം അല്ല. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ സൈഡിൽ നിന്ന് കൊറേ അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൊറേ ആക്ടിവിറ്റീസ് ചിന്തിക്കാനുള്ളതും ഇപ്പൊ ബിസിനസ് ആണെങ്കിലും പല കാര്യങ്ങളും എല്ലാം ഇതിലും നടക്കും. അപ്പൊ അതിന്റെ കൂടെ കൊറേ നേരം നമുക്ക് റെസ്റ്റ് എടുക്കാനും. ബേസിക്കലി സാധാരണ പറയും ഏറ്റവും നല്ല ചിന്തകൾ ഉണ്ടാവാറില്ല നമ്മൾ ഏറ്റവും റിലാക്സ് ചെയ്യുമ്പോൾ. അതെ, അപ്പം റിലാക്സ് ചെയ്ത് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾക്ക് ഒരു ചാൻസ് ഉള്ളത്, വൺ ഓഫ് ദ ചാൻസസ്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെച്ച് പോരാണെങ്കിൽ ഇനി അജ്മൽക്ക് ഒരു എയിം വയ്ക്കുകയാണെങ്കിൽ what kind of car will be looking? SUV ആണോ, van ആണോ, sedan ആണോ, ഇനി വണ്ടി വേണോ? അപ്പൊ ഇതിൽ അത്ര ഹാപ്പി ആണോ? ഇതിൽ ഹാപ്പിയാണ്. പിന്നെ ഞാൻ പറഞ്ഞേ, ഞങ്ങള് ഞാൻ പൊതുവെ അത്ര വലിയൊരു ഒരു ടു ബി ഫ്രാങ്ക് അത്ര ഒരു വണ്ടി ക്രീസ് അല്ല. അല്ല, മരുമോൻ ഭയങ്കര അറിയാലോ അല്ലേ, മരുമോനാണ് വണ്ടിയുടെയൊക്കെ ക്രൈസ്തും. ഇത് യൂസഫും യൂസഫും ഓക്കെ ഓക്കെ, നമ്മളെ കണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് വലിയൊരു ക്രൈസ്തയിൽ കാണാത്തോണ്ട് അങ്ങനെ എന്നാലും ഓക്കെ, അത്രേ ഉള്ളു. അല്ലാണ്ട് ഓവർ ഇതില്ല. ഇജു ഇജു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വണ്ടിയെ പറ്റി എല്ലാം അങ്ങോട്ട് പഠിക്കും. അപ്പൊ ഇതാണെങ്കിലും ഒക്കെ ഇത് എടുക്കാൻ പോയപ്പോ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ തന്നെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഇജാസ് എന്ന് പറയുന്ന വി കെ ഇജാസ് ഞാൻ ചെറുപ്പത്തിലെ അറിയുന്നതാണ്. ഞങ്ങളെ പഴയ എപ്പിസോഡ് ഒന്നും നോക്കിയല്ല, അതിൽ നമ്മൾ എഫ് ജെ ക്രൂസർ, ലെക്സസ് LX570 ഇതെല്ലാം നമ്മൾ ഡെസേർട്ടിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരെ വണ്ടിയാണ്. ഇജാസിന്റെ ഫാദർ സെക്യൂരിറ്റിയും ഞാനും നല്ല അടുപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ക്ലോസ് ആയി തോന്നുന്ന ഒരു സർക്കിൾ ഓഫ് ഉള്ള അജ്മൽക്ക് ഞാൻ ഒരുപാടൊന്നും കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കണ്ടല്ല അങ്ങനത്തെ നല്ല ഒരു ഒക്കേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫീലാണുള്ളത്. എനിവേ, ഇതൊരു ശരിക്കൊരു ബെഞ്ച് മാർക്കിംഗ് കാർ തന്നെ. അപ്പൊ ഇത്ര ഒരു കാർ സാധാരണ നമുക്കറിയാം എല്ലാവരും ട്രെൻഡിൽ പോകാറുള്ള എസ് യു വി എന്നാണ്. പക്ഷെ അജ്മൽക്കാണെങ്കിൽ റേഞ്ച് റോവർ ആയിട്ടും ജി എൽ എസ് ആയിട്ടും എസ് യു വി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വെൽഫെയർ ആയിട്ടും എല്ലാം ആയിട്ടുള്ള വണ്ടി വാൻ ഉപയോഗിക്കുന്നു, സെഡാനും ഉണ്ട്. ഇപ്പൊ ഒരു എക്സ്പെക്ടേഷനിൽ ഏതാണ്, ഐ മീൻ ഇപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതാണ് അജ്മൽക്ക് പ്രിഫർ ചെയ്യുന്നത്? വാൻ ആണോ എസ് യു വി ആണ്? എസ് യു വി ആണ്. അപ്പൊ എല്ലാ എസ് യു വിന്റെ പ്രാക്ടിക്കാലിറ്റി ആണ് ഇഷ്ടം. അതെ അതെ. ഓക്കെ, എസ് യു വിൽ ഇപ്പം ഉള്ള റേഞ്ച് റോവർ എങ്ങനെയാണ്? ഐ ഹാപ്പി ഹാപ്പി. ഓക്കെ, ഫസ്റ്റ് ഞാൻ സെഡാനിൽ നിന്ന് മാറി ആദ്യം എടുത്ത Q7 ഉണ്ടായിരുന്നു, പഴയ ആദ്യത്തെ മോഡല്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളായിരുന്നു. എന്റെ വണ്ടിയെല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ്. അപ്പൊ അത് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു സങ്കടമായിരുന്നു. പിന്നെ അന്നങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴും ഓർത്ത് കൊടുക്കണ്ടായിരുന്നു. കാരണം അങ്ങനെ അധികം ഒട്ടും ഇതില്ലാതെയാണ് ഓടിക്കുന്നത്. നമ്മളൊരു വളരെ സൂക്ഷിച്ചു നല്ലൊരു വെഹിക്കിളായിരുന്നു. അതിപ്പോഴും എന്റെ വൈഫും പറയും നല്ലൊരു, ഞങ്ങളെപ്പോഴും അതിലാണ് കൂടുതൽ ഇപ്പൊ ട്രാവൽ ചെയ്തപ്പോ ഉള്ള ഓർമ്മകളൊക്കെ. അപ്പൊ പറയും നല്ലൊരു വെഹിക്കിൾ ആയിരുന്നു. ഓക്കെ, അപ്പം അജ്മൽക്കാണെങ്കിലും ഒരുപാട് യാത്ര ചെയ്ത ആളാണ്.
ഇപ്പം നമ്മൾ നേരത്തെ സംസാരിക്കുന്ന ജപ്പാനിലും ബ്രസീലിലും എല്ലാം പാതകളാണ്. ഈ യാത്രയുടെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഏറ്റവും ലക്ഷറി വണ്ടി തന്നെ ആണോ, ഏതെങ്കിലും ഒരു വണ്ടിയിലും മനസ്സ് തങ്ങിയതുണ്ടാവോ? ചിലപ്പോൾ അതിൻ്റെ ഒരു യുണീക്നെസ് കാണാൻ ക്യൂട്ട്നെസ്. എനിക്ക് ഈ വെൽഫെയർ ഞാൻ നമ്മൾ ഇവിടെ എനിക്കിത് മലേഷ്യ ഒരുപാടുണ്ട്. അപ്പൊ അതിൽ അതുകൊണ്ടാണ് ഞാൻ വെൽഫെയർ ഇവിടെ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ അതും ഞാൻ ഏതാണ്ട് ആ ഫസ്റ്റ് ബാച്ചിലെടുത്തത്. എന്നാ കൊറോണ തുമ്പോ വന്നെങ്കിലും ഫസ്റ്റ് വെച്ചു. അപ്പൊ അത് ബുക്ക് ചെയ്യാൻ കാരണം തന്നെ അതിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം യാത്ര ട്രാവൽ ചെയ്തപ്പോ ഭയങ്കര ഒരു അഭിപ്രായം. അങ്ങനത്തെ വരുവാണെങ്കിൽ ഒരെണ്ണം എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇതിവിടെ ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ യാത്ര ചെയ്ത രാജ്യങ്ങളിൽ ഒരു പർട്ടിക്കുലർലി ഒരു ഇഷ്ടപ്പെട്ട രാജ്യം ഉണ്ടെങ്കിൽ ഏതായിരിക്കും? ഏറ്റവും ബെസ്റ്റ് ഒബ്വിയസ്ലി ദുബായ്. ദുബായ് മോളും അവിടെയാണ്, മോളും മോനും അവിടെ ആയതുകൊണ്ട്, മരുമോനും അവിടെ ആയതുകൊണ്ട്. അത് മാത്രമല്ല, അറിയാലോ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളും പിന്നെ ഒരു ഒരു കേരളത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ക്യാപിറ്റൽ. എല്ലാ അർത്ഥത്തിലും ഇവിടത്തെക്കാട്ടി കൂടുതൽ മലയാളീനം കാണാം, നല്ല ചായ കുടിക്കാം. അതുമാത്രമല്ല നമ്മള് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിനേക്കാളും നമ്മൾ മലയാളികളെ സമയം എടുത്ത് കാണുന്ന അവിടെ പോകുമ്പോൾ, ഇവിടെ ആവുമ്പോ നമ്മള് തിരക്കിലാണല്ലോ. ദുബായ് പറയാം അല്ലേ? ദുബായ് അതെ, അങ്ങനെ വെച്ച് നോക്കുമ്പോ ഏറ്റവും നല്ലത്. പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഒരു ടൂറിസം ബേസ് അല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്ത് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ന്യൂസിലാൻഡ്. തീർച്ചയായും മോന് ചെറുപ്പം പോലെ ഒരു ബിസിനസ്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള അവരുടെ ഒരു വഴി വെട്ടി തെളിക്കട്ടെ എന്ന് വിചാരിച്ചു. ണെങ്കിലും അതെ, അവർ എല്ലാവർക്കും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം. അതെ, മോനും മരുമോനും ഒക്കെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉള്ള സെക്ഷനിലെ ഫാഷനിൽ കൂടെ മൂവ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നിലും കമ്പയർ ചെയ്ത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഇതിൽ തന്നെ വരണമെന്നോ അങ്ങനെയൊന്നും ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പറ്റില്ല. അവർക്കൊക്കെ ഏത് ലെവൽ ഓഫ് പ്രഷർ അല്ലെ സ്ട്രെസ് എടുക്കാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സൈഡ്. അതേപോലെ തന്നെ നമ്മളെല്ലാം പഠിക്കുന്ന കാലത്തും നമുക്ക് ഇത്രയും ഒരു ഫോഴ്സ് ആയിട്ടും നമുക്ക് ലോകം അറിയാനുള്ള കഴിവുണ്ടായിരുന്നു. ഇവർക്ക് അവരുടെ എന്താണ് കാര്യം? തീർച്ചയായും ഭയങ്കര ഡിഫറൻസ്. നമ്മളൊന്നും ചിന്തിച്ചു പോകും. എക്സാക്ട്ലി. നല്ല മഴയുണ്ട്, അത് ഈ ഗ്ലാസ് കൂടെ കാണാൻ ഭയങ്കര രസമുണ്ടല്ലേ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അജ്മൽ കൂടെ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇപ്പൊ മോശം റോഡിലൊരു നമ്മൾ അറിയുന്നില്ല എന്റെ സിറ്റുവേഷൻ. പുറത്തുള്ളത് ഇങ്ങനെ കംഫർട്ടബിളി പോവാണ്. ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത മാത്രം ഒരു മിസ്സിംഗ് ഇല്ല. പക്ഷേ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഡ്രൈവ് ചെയ്തോളൂ. ഇന്ന് ഞാൻ ഇവിടെ ആസ്വദിക്കുകയാണ്. എന്തായാലും അജ്മൽ കാർ താങ്ക് യു ഫോർ യുവർ ടൈം. നല്ല തിരക്കാണെന്ന് അറിയാം. കൺഗ്രാചുലേഷൻ വന്നതിൽ. ഏതായാലും ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പക്ഷെ ഇന്ന് കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. എല്ലാം പഞ്ചന്റെ കാണാറ്. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അമേസിംഗ് കാർ. എന്തായാലും ദൈവ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ രീതിയിലും സേഫായിട്ടും കംഫർട്ടബിളും യാത്ര തുടരട്ടെ. നിങ്ങളും യാത്ര തുടരുക. ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റിൽ പറയുക. അതുപോലെ തന്നെ ഈ കളറും വണ്ടിയിൽ ഇഷ്ടപ്പെട്ടെന്നുള്ള കമന്റിൽ പറയുക. ഇനി കൂടുതൽ വണ്ടിയെ കുറിച്ച് അറിയാനുള്ള കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ മിസ്സാക്കണ്ട. കാണാം അടുത്ത തവണ നമ്മൾ കാണുന്നവരെ. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വിലിംഗ്.